പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതിയെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങൾ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും നമ്മുടെ കർത്താവായ ഈശംഷിഹായ്ക്കും സ്തുതി ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ സുശേഷ പ്രതിഫലനം ബലി പരിവർത്തനം ശിഷ്യത്വം എന്നിവയെക്കുറിച്ചുള്ള അഗാധമായ സത്യങ്ങൾ ഇന്ന് മുകളിലെ സുവിശേഷ വായനയിൽ ഉൾക്കൊള്ളുന്നു യഥാർത്ഥ വളർച്ചയ്ക്കും ഫലപ്രാപ്തിക്കും പലപ്പോഴും ഒരു ഒരുതരം മരണം ആവശ്യമാണെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സുഖസൗകര്യങ്ങളും ഉപേക്ഷിക്കുക ഗോതമ്പിൻ്റെ കുരു നിലത്തു വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും അഴിയുന്നില്ല അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും സമൃദ്ധമായ ജീവിതത്തിനും ത്യാഗത്തിലൂടെ ലഭിക്കുന്ന അനുഗ്രഹത്തിനുമുള്ള സാധ്യതയെക്കുറിച്ച് പ്രതീകപ്പെടുത്തുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പരിചിതവും സൗകര്യപ്രദവുമായ കാര്യങ്ങളിൽ മുറുകെ പിടിക്കുന്നു അജ്ഞാതമായതിനെയും വിട്ടയച്ചതിൻ്റെ വിലയെയും ഭയന്ന് നാം നമ്മുടെ പദ്ധതികളും വഴികളും മുറുകെ പിടിക്കുന്നു എന്നാൽ യേശു നമ്മെ മറ്റൊരു വഴിയിലേക്കാണ് വിളിക്കുന്നത് അവനിൽ വിശ്വാസമർപ്പിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുറുക്കമുള്ള പിടിവിടാനും നമുക്ക് ഒരിക്കലും സങ്കൽപ്പിക്കാനാവാത്ത വിധത്തിൽ നമ്മിൽ പ്രവർത്തിക്കാനും യേശുവിനെ അനുവദിക്കാനും അവൻ നമ്മെ ക്ഷണിക്കുന്നു സ്വയം മരിക്കുന്ന ഈ പ്രക്രിയ എളുപ്പമല്ല അതിന് വിനയവും കീഴടങ്ങലും വിശ്വാസവും ആവശ്യമാണ് യേശുവിനെ പൂർണ്ണ ഹൃദയത്തോടെ അനുഗമിക്കാനുള്ള നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെക്കുക എന്നതാണ് ഇതിനർത്ഥം ഇതിനർത്ഥം നാം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ അവഗണിക്കുകയോ സ്വയം പരിപാലിക്കുന്നതിൽ പരാജയപ്പെടുകയോ ചെയ്യുന്നില്ല മറിച്ച് നമ്മുടെ രാജ്യത്തേക്കാൾ ദൈവത്തിൻ്റെ രാജ്യത്തിനും അവൻ്റെ ഉദ്ദേശങ്ങൾക്കും മുൻഗണന നൽകുക എന്ന എന്നാണ് ഇതിനർത്ഥം അസ്വാസ്ഥ്യമോ വെല്ലുവിളിയോ ആണെങ്കിൽ പോലും വിശ്വാസത്തിൽ നിന്ന് പുറത്തു കടക്കാൻ തയ്യാറാകുക എന്നാണ് ഇതിനർത്ഥം യേശുവിൻ്റെ വാക്കുകൾ നിത്യജീവന്റെ യാഥാർത്ഥ്യത്തെ സംസാരിക്കുന്നു ഈ ലോകത്തിലെ തങ്ങളുടെ ജീവിതത്തെ സ്നേഹിക്കുന്നവരെ ഈ ലോകത്തിലെ തങ്ങളുടെ ജീവിതത്തെ വെറുക്കുന്നവരുമായും അവൻ താരതമ്യം ചെയ്യുന്നു ഇത് ആത്മനിന്ദയെ സൂചിപ്പിക്കുന്നില്ല പകരം നമ്മുടെ ആദ്യത്മികമായ വിശ്വസ്ഥതയും പ്രത്യാശയും ഈ ലോകത്തിലെ താൽക്കാലികവും ക്ഷണികവുമായ കാര്യങ്ങളിൽ കാണുന്നുമില്ല എന്ന തിരിച്ചറിവാണ് പകരം ദൈവം വിലമതിക്കുന്നതിന് വില യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളവയിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്ന ശാശ്വതമായ കാഴ്ചപ്പാടോടെ ജീവിക്കണം യേശുവിനെ അനുഗമിക്കുന്നതിലൂടെ നാം സേവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ സേവനം വെറുപ്പുളവാക്കുന്ന ബാധ്യതയല്ല മറിച്ച് നാം നമുക്ക് ലഭിച്ച സ്നേഹത്തിനും കൃപയ്ക്കുമുള്ള സന്തോഷകരമായ പ്രതികരണമാണ് നാം അവനെ അനുഗമിക്കുകയും അവനെ സേവിക്കുകയും ചെയ്യുമ്പോൾ അവൻ എവിടെയാണോ അവിടെ ആയിരിക്കണമെന്ന് യേശു വാഗ്ദാനം ചെയ്യുന്നു ഇത് അവനോടൊപ്പമുള്ള നിത്യജീവന്റെ ഭാവിയും വാഗ്ദാനം മാത്രമല്ല നമ്മോടൊപ്പമുള്ള അവൻ്റെ സാന്നിധ്യത്തിൻ്റെ ഇന്നത്തെ യാഥാർത്ഥ്യമാണ് വിശ്വാസത്തിൻ്റെ യാത്രയിൽ നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല ഓരോ ചുവടിലും യേശു നമ്മോടൊപ്പമുണ്ട് മാത്രമല്ല തന്നെ സേവിക്കുന്നവരെ പിതാവ് ബഹുമാനിക്കുന്നുവെന്ന് യേശു ഉറപ്പു നൽകുന്നു ഈ ബഹുമതി ഭൗമിക അംഗീകാരത്തെക്കുറിച്ചോ പ്രതിഫലത്തെക്കുറിച്ചോ അല്ല മറിച്ച് നാം ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളുമായി യോജിച്ച് ജീവിക്കുന്നുവെന്ന് അറിയുന്നതിൻ്റെ ആഴത്തിലുള്ള സ്ഥിരീകരണത്തിനും സന്തോഷത്തിനുമാണ് അവൻ്റെ സേവനത്തിൽ ജീവിച്ച നമ്മുടെ ജീവിതത്തിന് ശാശ്വതമായ പ്രാധാന്യവും സ്വാധീനവും ഉണ്ടെന്ന് ഉറപ്പാണിത് ഈ വാക്യങ്ങൾ ധ്യാനിക്കുമ്പോൾ ത്യാഗപൂർണമായ സേവനത്തിൻ്റെയും ജീവിതം നയിക്കുവാൻ നമുക്ക് പ്രചോദനം നൽകാം നമ്മുടെ സ്വന്തം അജണ്ടകൾ ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിക്കുന്നതിലൂടെ ലഭിക്കുന്ന സമൃദ്ധമായ ജീവിതം സ്വീകരിക്കാൻ നമുക്ക് തയ്യാറാകാം നമ്മുടെ അധ്വാനം വ്യർത്ഥമല്ലെന്നും അവൻ എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടെന്നും കർത്താവിനോട് നമ്മെ തന്നെ പുതുതായി സമർപ്പിക്കാം കൂടാതെ ജീവിതത്തിൽ നാം ചെയ്യുന്നതെന്തും നമ്മുടെ എല്ലാ വാക്കുകളിലും പ്രവൃത്തികളിലും പ്രയത്നങ്ങളിലും നമ്മുടെ എല്ലാ ഇടപെടലുകളിലും നമ്മുടെ പങ്ക് തുടർന്നും ചെയ്യാം പരസ്പരം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ദൈവം പഠിപ്പിച്ചതും ചെയ്യാൻ കൽപ്പിച്ചതും ചെയ്യാൻ നാം എപ്പോഴും പരിശ്രമിക്കണം നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമുക്ക് അവനെ അനുസരിക്കുകയും അവൻ്റെ പാത പിന്തുടരുകയും ചെയ്യാം ഇനിമേൽ ശാഠ്യമോ ഹൃദയത്തിൽ കഠിനമോ ആയിരിക്കരുത് പകരം താഴ്മയുള്ളവരായിരിക്കുകയും കർത്താവിനെ ശരിയായ പാതയിലേക്ക് നയിക്കാൻ അനുവദിക്കുകയും ചെയ്യാം ജീവിതത്തിൽ നാം എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ നീതിയിലേക്കും നിത്യജീവനിലേക്കുമുള്ള പാതയിലേക്ക് നമ്മെ നയിക്കാൻ നാം എല്ലാവരും യഥാർത്ഥത്തിൽ വിശുദ്ധരും കർത്താവിനോട് എല്ലായ്പ്പോഴും പ്രതിജ്ഞാബന്ധരും ആയിരിക്കട്ടെ ദൈവം നമ്മെ എല്ലാവരെയും ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശ്വം ഷിഹായ്ക്കും സ്തുതിയും